ഹരിയോ, നമസ്കാരം സർ. നമ്മുടെ കൃഷ്ണൻ വന്ദേ ഗ്രൂപ്പിൻ്റെ ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സാദരം ക്ഷണിക്കുന്നു. ഇന്ന് ഭാഗവതം തൃതീയ സ്കന്ധം ആരംഭിക്കുകയാണ്. ഭാഗവത ആചാര്യൻ ശ്രീ വിശ്വനാഥൻ സാറിനെ സ്നേഹപൂർവ്വം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. തേജസ്വിനാവധീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമേതമപേതകൃത്യം ദ്വൈവായനോ വിദഹകാതരേ അജുഹാവ പുത്രേതി തന്മയതയാ തരഗോഭിനേ ദുഃഖം പർവഭൂതഹൃദയം മഹിമാനു. ആദരണീയതായ എല്ലാ പഠിതാക്കളിലും നീതമായ പ്രണാമം. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം ആരംഭിക്കുകയാണ്. ഒന്നാം അധ്യായം. കഴിഞ്ഞ ദിവസം നമ്മൾ ദ്വിതീയ സ്കന്ധത്തിൻ്റെ 10-ാമത്തെ അധ്യായം പൂർണ്ണമാക്കി വിതുര മൈത്രേയ സംവാദത്തിനുള്ള കളമൊരുക്കിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. ശൗനകാദികളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് സൂതൻ ഭൂത ശൗനക സംവാദ രൂപത്തിലുള്ള ഭാഗവതത്തിൽ വിതുര മൈത്രേയന്മാർ തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വെച്ച്, എങ്ങനെ, എന്തുകൊണ്ട്, എന്തായിരുന്നു അവരുടെ സംവാദം, ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് 3-ാം സ്കന്ധം ആരംഭിക്കാം. 3-ാം സ്കന്ധത്തിൻ്റെ വൈശിഷ്ട്യം ഭാഗവതം തുടങ്ങുന്ന ഇവിടെ മുതലാണ്. ഇതുവരെ നമ്മൾ പഠിച്ച ഒരു ആമുഖമാണ്, ഒരു അവതാരിക മാത്രമുണ്ട്. ഭാഗവതത്തിൻ്റെ വിഷയത്തിലോട്ട് കടക്കുന്ന ഇവിടെയാണ്. 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മുമ്പ് അത്ര സർഗോ വിസർഗസ്ഥ സ്ഥാനം പോഷണമോദയ എന്ന് ഭാഗവതത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്തപ്പോൾ ആദ്യത്തെ വിഷയം സർഗമാണ്, പിന്നെ വിസർഗമാണ്. ഈ രണ്ട് വിഷയങ്ങൾ 3-ാം അധ്യായത്തിൽ തുടങ്ങി. 3-ാം അധ്യായത്തിൻ്റെ വിഷയം സർഗമാണ്, സൃഷ്ടിയാണ്. അപ്പോൾ ഇവിടെ മുതലാണ് ഭാഗവതത്തിൻ്റെ വിഷയം ആരംഭിച്ചത്. 1, 2 ഇതിൽ അതില്ല, അത് അതിൻ്റെ ഒരാമുഖമാണ്. ആര് ആരോട് പറഞ്ഞു, ആരിൽ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നിങ്ങനെ അതിൻ്റെ ഭാഗവതത്തിൻ്റെ വരവ് വർണ്ണിച്ച് പൂർത്തിയാക്കിയിട്ട് ഇവിടെ ആണ് വാസ്തവത്തിൽ ആ എന്താ സർഗം എന്നുള്ള ഒരു ഒരു വിഷയത്തിൻ്റെ തുടക്കം ഇവിടെയാണ്. ഈ ഇവിടെയെല്ലാം ഓരോ സ്കന്ധത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആദ്യം ചുരുക്കി പറയും, പിന്നെ വിസ്തരിച്ച് പറയും. അങ്ങനെയാണ് ഇപ്പം ബ്രഹ്മനാരദ സംവാദമായാലും അതുപോലെ നാരായണ ബ്രഹ്മസംവാദമായാലും ഇതൊക്കെ ആദ്യം ഒരു വാക്കിൽ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് വിസ്തരിച്ച് പിന്നെ പറയും. ഇതും അങ്ങനെ തന്നെയാണ്, അത് ഭാഗവതത്തിൻ്റെ പ്രത്യേക ശൈലിയാണ്. ആദ്യം ചുരുക്കി പറയും, പിന്നെ വിസ്തരിച്ച് പറയും. അങ്ങനെ 2-ാമത്തെ സ്കന്ധത്തിൽ ബ്രഹ്മ നാരായണ ബ്രഹ്മസംവാദവും അതിനുശേഷം വന്ന് നാരദ ബ്രഹ്മസംവാദവും ഒക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് 3-ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ 3 സ്കന്ധങ്ങളിലെ ഭാവത്തിലെ വിതുരമൈത്രേയ മഹർഷിമാർ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാഹചര്യം എന്താണ് എന്ന് വിസ്തരിച്ച് 3-ാം അധ്യായത്തിൽ പറയും. പിന്നീട് 8-ാം അധ്യായങ്ങൾ കൊണ്ട് ആണ് സൃഷ്ടി എന്നുള്ള സ്വർഗം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ശരിയായ സൃഷ്ടി അവിടെയാണ്. അപ്പോൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു സമ്പൂർണമായ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. നിശ്ചലമായ ബ്രഹ്മത്തിൽ നിന്നും ചലനമുണ്ടായി, അതിൽ നിന്ന് മഹത്വത്വം ഉണ്ടായി, പ്രകൃതി അഹങ്കാരം എന്നിങ്ങനെ ഒരു അടുക്കുണ്ട് സൃഷ്ടിക്ക്. ഈ അടുക്കു മുഴുവനും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട്
ഈശ്വരന്റെ ഇച്ഛയാണ് സൃഷ്ടിക്ക് കാരണം. സോ ഐക്ഷത എന്ന് വേദങ്ങൾ പലപ്പോഴും പറയും. ആ ഇച്ഛയാണ് ഇവിടെ സൃഷ്ടിക്ക് കാരണം എന്നിങ്ങനെ സ്വർഗം എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് 8 അധ്യായങ്ങൾ വിസ്തരിച്ച് പറയും. പിന്നെ ഒരു 7 കൊണ്ട് വിസർഗം എന്നുള്ള രീതി, എന്നുവെച്ചാൽ ഇങ്ങനെ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചിട്ട് അതിൽ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച് ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളെ കുറിച്ച് പിന്നെ പറയാൻ പോവാണ്. അതാണ് വിസർഗം എന്നുള്ള 6 കൂടി പറയുന്നത്. അവിടെ ഒരു 4 കൊണ്ട് സാന്ദർഭികമായിട്ട് കപിലാവതാരവും അതിനു മുമ്പായിട്ട് വരാഹാവതാരത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ കപില അവതാരത്തെക്കുറിച്ചും കപിലോപദേശത്തോടും കൂടിയാണ് 33 നീണ്ട അധ്യായങ്ങളോടെ 3 സ്കന്ധം സമാപിച്ചു. ഞാൻ ചുരുക്കി പറഞ്ഞത് ഇങ്ങനെ കടക്കുമോ ഒരു ഏകദേശ ധാരണയോടെ കടന്നു പോയാൽ വിഷയങ്ങൾ അറിയാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് 1 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഏവമേതത് പുരാപൃഷ്ടോ മൈത്രേയോ ഭഗവൻ ഗിലാം ക്ഷത്രാവനം പ്രവിഷ്ടേന തിക്വ സ്വഗൃഹമൃത്തിമത്. ഏവം ഏതത് പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ഏവം ഇങ്ങനെ ഏതത് ഇത് പണ്ട് പുരാ പണ്ടൊരിക്കൽ പൃഷ്ട ചോദിക്കപ്പെട്ടവനായ മൈത്രേയൻ വിദുരരാൽ ചോദിക്കപ്പെട്ടവനായ മൈത്രേയോ ഭഗവാൻ കില മൈത്രേയൻ എന്ന ഭഗവാനാകട്ടെ ക്ഷത്താവിനാൽ ക്ഷത്താവ് വിദുരൻ വിദുരന്റെ മറ്റൊരു പേരാണ് ക്ഷത്താവ് എന്ന് അത് സംസ്കൃത വാക്കായതിന് ക്ഷത്രു എന്ന് ഋകാരാന്ന് പുല്ലിംഗ ശബ്ദമായത് കൊണ്ടാണ് ക്ഷത്ര എന്ന് ചിത്ര പോലെ ഋകാരാന്ന് പുല്ലിംഗ ശബ്ദത്തിൽ വന്നാണ് വനം പ്രവിഷ്ടേന ക്ഷത്താവ് വനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് തെക്വ ഉപേക്ഷിച്ചിട്ട് സ്വഗൃഹം സ്വന്തം വീട് ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി. എങ്ങനെയുള്ള വീടാണ്? ഋദ്ധിമത് സമർത്ഥമായ തൻ്റെ വീട് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയി എന്നാണ്. ഈ ആർക്കും അവനവൻ്റെ വീട് വിട്ടുപോകാൻ എപ്പോഴും മടിയാണ്. കാരണം അവനവനെ സംബന്ധിച്ച് ഏറ്റവും വലുത് അവരവരുടെ വീട് തന്നെയാണ്. എത്ര ചെറുതാണെങ്കിലും സൗകര്യം കുറവാണെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ പോയി കിടന്നാൽ ഉറങ്ങുമ്പോൾ ഒരു സുഖമാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. ആ വീടിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് എടുത്തു മാറ്റുന്ന വിഷമമാണ്. പക്ഷെ വിദുരനെ സംബന്ധിച്ച് വിദുരുടെ വീട് ഹസ്തിനപുരം എന്ന മഹത്തായ ഒരു കൊട്ടാരമാണ്. പക്ഷെ വിദുരൻ അവിടെയല്ല താമസിച്ചത്, അതിൻ്റെ അടുക്കലൊരു ചെറിയ കുടിൽ പോലെ വീട് കെട്ടി അവിടെയാണ് താമസിച്ചത്. പക്ഷെ അവിടെ എല്ലാ ഐശ്വര്യവും സമൃദ്ധിയുമുള്ള വീടായിരുന്നു. അത് ഉപേക്ഷിച്ചിട്ടാണ് വിദുരൻ പോരാൻ കാരണം. കാരണം ഇതൊക്കെ ഉപേക്ഷിക്കാൻ തക്ക ജ്ഞാനഗുണസമ്പന്നനാണ് വിദുരൻ. അതുകൊണ്ടാണ് ഇത് ഉപേക്ഷിച്ച് പോയി മൈത്രേയ മഹർഷിയെ കണ്ടത്. അതുകൊണ്ട് സമർത്ഥമായ എന്നുള്ള ഈ വിശേഷണം ഇവിടെ ജ്ഞാനിയായ മൈത്രേയനെ കാണാൻ ഈ ത്യാഗം ആവശ്യമാണ്, അല്ലാതെ കാണാൻ പറ്റില്ല. ജ്ഞാനികളെ കാണണമെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോയിച്ചെന്ന് കാണാൻ പറ്റണം. ഗോപസ്ത്രീമാർ പോലും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഭഗവാനെ കാണാൻ പോയത്. അതേപോലെ വിദുര ഋദ്ധിമത്തായ തൻ്റെ ഗൃഹം ഉപേക്ഷിച്ച് വനത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞ് കഥ പറയാൻ ആരംഭിക്കാം. ഏവമേതത് പുരാപൃഷ്ടോ മൈത്രേയോ ഭഗവൻ ഗിലാം ക്ഷത്രാവനം പ്രവിഷ്ടേന തെക്വ സ്വഗൃഹമൃദ്ധിമത്. ഋദ്ധിമത് സ്വഗൃഹം തെക്വ വനം പ്രവിഷ്ടേന ക്ഷത്ര പുരാ ഭഗവാൻ മൈത്രേഹ ഏതത് ഏവം പൃഷ്ട. ഏവമേതത് പുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ ഗിലാം
क्षत्रावनं प्रविष्टेन त्यक्त्वा सुगृहमुद्धिमत् एवमेतत् पुरा पृष्टो मैत्रेयो भगवन् किल क्षत्रावनं प्रविष्टेन त्यक्त्वा सुगृहमुद्धिमत् यद्वा अयं मन्दगृद्वो भगवानखिलेश्वरां पौरवेन्द्रगृहं हित्वा प्रविवेशात्मसत्कृतम् യദ്വാ എന്തെന്നാൽ അയം ഇവൻ മന്ത്രകൃത് വഹ കുറിച്ച് വരുമ്പോൾ മന്ത്രകൃത്വോ ഇത് വരുന്നതാണ് മന്ത്രകൃത്ത് മന്ത്രത്തെ ചെയ്യുന്നവനാണ് മന്ത്രകൃത്ത് മന്ത്രം എന്ന് വെച്ചാൽ കൂടിയാലോചന എന്നർത്ഥം മന്ത്രത്തെ ചെയ്യുന്നവൻ മന്ത്രകൃത്ത് കൂടിയാലോചന ചെയ്യുന്നവൻ വോ എന്ന് വെച്ചാൽ നിങ്ങളുടെ അയം മന്ത്രകൃത്ത് വോ ഭഗവാൻ അഖിലേശ്വര അഖിലേശ്വരനായ ഭഗവാൻ കൂടിയാലോചനയ്ക്ക് വേണ്ടി പൗരവേന്ദ്രഗൃഹം ഹിത്വാ പൗരവേന്ദ്രനായ രാജഭവനത്തെ ഉപേക്ഷിച്ചിട്ട് കുരുവംശത്തിലെ ശ്രേഷ്ഠനായ അന്ധനായ ധൃതരാഷ്ട്രന്റെ വീട് ഉപേക്ഷിച്ചിട്ട് പൗരവേന്ദ്രഗൃഹം ഹിത്വ ഉപേക്ഷിച്ചിട്ട് പ്രവിവേശ ആത്മസത്വം തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട സ്വന്തമെന്ന വിചാരത്താൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദൂതന് വന്നപ്പോൾ ഏത് ഗ്രഹത്തിലാണോ താമസിച്ചത് അതുകൊണ്ടാണ് ആ ഗ്രഹം ഋദ്ധിമത് എന്നത് ഇതൊരു പഴയ കഥയെ സ്മരിക്കുകയാണ് യുദ്ധത്തിന് മുമ്പ് പാണ്ഡവരുടെ ദൂതനായി ഭഗവാൻ ഹസ്തിനപുരത്തിലെത്തി അവിടെ വെച്ച് കൂടിയാലോചനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ നാളെയാണ് പിറ്റേ ദിവസമാണ് മന്ത്രസഭ അന്ന് രാത്രി ദുര്യോധനന്റെ വിശാലമായ സൽക്കാരം രാജധാനിയിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ കൃഷ്ണൻ എന്താ അതിന് നിൽക്കാതെ വിദുരന്റെ ചെറിയ കുടലിൽ പോയി അത്താഴം ഇത്തിരി കഞ്ഞി മാത്രം കുടിച്ച് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് പിറ്റേ ദിവസം രാവിലെ സഭയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ ഗൃഹം ഋദ്ധിമത്തായത് എന്ന് പറയാൻ പോവാം ഭഗവാൻ ഒരു ദിവസം അവിടെ താമസിച്ചു എന്നുള്ളത് കൊണ്ട് വിദുരന്റെ വീട് സമർത്ഥമായി ദുര്യോധന്റെ രാജധാനിയേക്കാൾ എത്രയോ സമർത്ഥമായി പൗരവേന്ദ്രഗൃഹം ഹൃത്വാ പ്രവിവേശ ആത്മസത്കൃതം പൗരവേന്ദ്രഗൃഹം ഉപേക്ഷിച്ചിട്ട് അത് തൻ്റെതാണ് എന്ന് തന്നെ വിചാരിച്ച് ഭഗവാൻ അഖിലേശ്വര അഖിലേശ്വരനായ ഭഗവാൻ മന്ത്രകൃത് മന്ത്രാലോചനയ്ക്ക് വേണ്ടി ചെന്നവനായ ഭഗവാൻ ഐശ്വര്യസമ്പൂർണനായ ആ ഭഗവാൻ പൗരവേന്ദ്രഗൃഹം ഉപേക്ഷിച്ചിട്ട് എന്തുവാ യാതൊരു ഗ്രഹത്തെയാണോ സ്വന്തമെന്ന് വിചാരിച്ച് താമസിച്ചത് അതുകൊണ്ട് ആ ഭവനം ഋദ്ധിമത്തായി യദ്വാ അയം മന്ദഗൃദ്ധോ ഭഗവാൻ അഖിലേശ്വരാം പൗരവേന്ദ്രഗൃഹം ഹിത്വാ പ്രവിവേശ ആത്മസത്കൃതം വഹ മന്ത്രകൃത് ഭഗവാൻ അഖിലേശ്വര പൗരവേന്ദ്രഗൃഹം ഹിത്വാ യദ്വാ ആത്മസത്കൃതം പ്രവേശ യദ്വാ അയം മന്ദഗൃദ്ധോ ഭഗവാൻ അഖിലേശ്വരാം പൗരവേന്ദ്രഗൃഹം ഹിത്വാ പ്രവിവേശാത്മസത്കൃതം യദ്വാ അയം മന്ദഗൃദ്ധോ ഭഗവാൻ അഖിലേശ്വരാം പൗരവേന്ദ്രഗൃഹം ഹിത്വാ പ്രവിവേശാത്മസത്കൃതം രാജോവാചാം ഇപ്പൊ പരീക്ഷത്തിൽ ചോദിച്ചു കുത്ര ക്ഷത്രു ഭഗവതാ മൈത്രേണ അസസംഗമാൻ കഥാ വാ സഹസംവാദ ഏതത് വർണ്ണയന പ്രഭോ കുത്ര എവിടെയാണ് ക്ഷത്തുഹു ക്ഷത്താവിൻ്റെ ക്ഷത്താവ് വിദുരം ഭഗവതാ മൈത്രേയേണ
ഭഗവാനായ മൈത്രേയനോട് ആഫ സംഗമഹ, ആഫ ഭവിച്ചു, സംഗമഹ ആഫ, മൈത്രേണ ആഫ സംഗമ, മൈത്രേണ സംഗമഹ ആഫ. എവിടെയാണ് വിദുരർ മൈത്രേയനുമായി സംഗമിച്ചത്? കഥാവാ, എപ്പോഴാണ്? സഹ സംവാദ, അവർ തമ്മിലുള്ള സംവാദം എപ്പോഴാണ് ഉണ്ടായത്? ഏതത് വർണ്ണയ നപ്രഭു, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പരീക്ഷത്ത് വീണ്ടും ചോദിച്ചു. ചോദ്യം എവിടെ വെച്ചാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത്, എന്തൊക്കെയാണ് സംഭാഷണം? മൂന്ന് ചോദ്യം ചോദിച്ചു. ഈ മൂന്നിൻ്റെ മറുപടി പറയണമല്ലോ. ആദ്യം ചോദിച്ച രണ്ടും എവിടെ എപ്പോൾ എന്നാണ്, അതിന് മറുപടി പറയാൻ തോന്നുന്നതാണ്. ആദ്യം കുത്രക്ഷത്തുർ ഭഗവതാ മൈത്രേണ അസംഗമാം കഥാവാ സഹസംവാദ ഏതദ്വർണയന പ്രഭോം കുത്രാക്ഷത്തുഹു ഭഗവതാ മൈത്രേയണ സംഗമഃ സഹ സംവാദഃ കഥാ ആഫ ഏതത് പ്രഭോ നഹ വർണയ കുത്രക്ഷത്തുർ ഭഗവതാ മൈത്രേയണ അസസംഗമാം കഥാ വാ സഹ സംവാദ ഏതദ്വർണയന പ്രഭോ കുത്രക്ഷത്തുർ ഭഗവതോ മൈത്രേണാസംഗമ കഥാ വാ സഹ സംവാദ ഏതദ്വർണയന പ്രഭോ നഹ്യാൽപ അർത്ഥോദയസ്തസ്യ വിദുരസ്യ അമലാത്മനാം തസ്മിൻ വരീയസി പ്രശ്ന സാധുവാദോ ഉപബൃംഹിതം നഹി അൽപാർത്ഥ ഉദയ തസ്യ അല്പമായ അർത്ഥത്തിൻ്റെ ഉദയത്തോടു കൂടിയത് അല്പാർത്ഥോദയ തസ്യ വിദുരസ്യ അമലാത്മന അമലാത്മാവായ ആ വിദുരൻ്റെ തസ്യ വിദുരസ്യ അമലാത്മന നിർമ്മലാത്മാവായ ആ വിദുരൻ്റെ തസ്മിൻ വരീയസി പ്രശ്ന ആ വിദുരൻ്റെ വരീയസി തസ്മിൻ പ്രശ്ന ഏറ്റവും ശ്രേഷ്ഠമായ ആ ചോദ്യം വരീയസി ശ്രേഷ്ഠമായ വരിക്കാൻ യോഗ്യമായ ആ ചോദ്യം അല്പ അർത്ഥ ഉദയ അല്പമായ അർത്ഥത്തിൻ്റെ ഉദയത്തോടു കൂടിയതാണ്. നഹി അങ്ങനെ ആയിരിക്കത്തില്ല, ഉറപ്പാണ്. ഇവരെ തമ്മിലുള്ള സംഭാഷണത്തിൽ ചെറിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല, വലിയ വലിയ കാര്യങ്ങളായിരിക്കും. നമുക്ക് തന്നെ അറിയാം ആരൊക്കെ തമ്മിലാണ് സംഭാഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഓ അത് ചെറിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ ചുമ്മാ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞുവിടെയാവും എന്നൊക്കെ നമുക്ക് തന്നെ അറിയാം. തസ്മിൻ വരീയസി പ്രശ്ന സാധുവാദ ഉപബൃംഹിത സജ്ജനങ്ങളുടെ ചരിതം ധാരാളം ഉള്ളതായിരിക്കും അവരുടെ സംവാദം. പരീക്ഷിച്ച് പറയാണ് വിദുരനും അമലാത്മാവായ വിദുരന് നിർമ്മലമായ മനസ്സോടുകൂടിയ വിദുരന് ചോദിക്കുന്ന ചോദ്യം വലിയ വലിയ വരിഷ്ഠമായ ചോദ്യങ്ങളായിരിക്കും. അത് സജ്ജനങ്ങളുടെ ചരിത്രം അടങ്ങുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് മറ്റ് കഥകളൊന്നും ഇവിടെ പറയാൻ ആവശ്യപ്പെടാതെ ഉത്കൃഷ്ടമായ വിദുര മൈത്രേയ സംവാദത്തിൻ്റെ വിഷയം മാത്രമാണ് ഞങ്ങളോട് പറയേണ്ടത് എന്ന് രാജാവ് വേണ്ട കാര്യം വിശദമായി അറിയിച്ചു. നഹ്യൽപാർത്ഥോദയസ്തസ്യ വിദുരസ്യാമലാത്മനാം തസ്മിൻ വരീയസി പ്രശ്ന സാധുവാദോപബൃംഹിത അമലാത്മന തസ്യ വിദുരസ്യ വരീയസി പ്രശ്ന അല്പാർത്ഥോദയ നഹി സാധുവാദോപബൃംഹിത നഹ്യൽപാർത്ഥോദയസ്തസ്യ വിദുരസ്യ അമലാത്മനാം
തസ്മിൻ വരീയസി പ്രശ്ന സാധുവാദോ ഉപവൃംഹിതം നക്ഷ്യാൽപാർത്ഥോദയസ്തസ്യാവിദൃശ്യാമലത്മനാം തസ്മിൻ വരീയസി പ്രശ്ന സാധുവാദോ ഉപവൃംഹിതം ഭൂതവാദ്. ശൗനകാദികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഭൂതൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, സ്വയവം ഋഷിവര്യോയം പൃഷ്ടോ രാജ്ഞാപരീക്ഷിതാം പ്രത്യാഹതം സുബഹുവി പ്രീതാത്മാ ശൂയതാമിതി. സ്വയവം ഋഷിവര്യോയം പൃഷ്ട, ഇങ്ങനെ ആ ഋഷിവര്യൻ ചോദിച്ചപ്പോൾ രാജ്ഞാ പരീക്ഷിത പരീക്ഷിത് രാജാവിനാൽ ആ ഋഷിവര്യനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പ്രത്യാഹ മറുപടി പറഞ്ഞു, പ്രതി ആഹ പ്രത്യാഹ മറുപടി പറഞ്ഞു, തം അവനോട് സുബഹുവിച്ച് പ്രീതാത്മാ ധാരാളമറിയാവുന്നവനും സന്തോഷമായ ആത്മാവോടുകൂടിയവനുമായ അവൻ ശ്രൂയതാം ഇതി പ്രത്യാഹ കേട്ടോളൂ എന്ന് മറുപടി പറഞ്ഞു. കാരണം പരീക്ഷിത് രാജാവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ പരമഋഷിയായ ധാരാളം വിഷയങ്ങൾ നന്നായിട്ട് അറിയാവുന്നവനായ ശുഗമനി നല്ല മനസ്സന്തോഷത്തോടെ പരീക്ഷത്തിനോട് കേട്ടുള്ളൂ പരീക്ഷത്തെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഭൂതൻ ശൗനകാദികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഭൂതൻ പറയുന്നു. ആ ഭൂതൻ പറയുന്നത് ഇപ്പൊ എന്താണ്, പരീക്ഷത്തിന്റെ മറുപടിയായിട്ട് ശുഗൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറയാം. കഴിഞ്ഞ ദിവസത്തെ അതേ പ്രശ്നത്തിനകത്ത് വരികയാണ്. ഭൂതശൗനക സംവാദമാണ് വിഷയം, പക്ഷെ അതിലെ ശുഗനും പരീക്ഷിതും തമ്മിലുള്ള ചോദ്യത്തിൽ ഈ ചോദ്യം ചോദിക്കപ്പെട്ടു. രണ്ടുപേരുടെയും പേരോട് പറഞ്ഞു. രാജോവാച എന്ന് പറഞ്ഞ പരീക്ഷത്തെ ചോദിച്ചു ചോദിച്ചു എന്ന് ഭൂതനാണ് പറയുക. ആരോട് പറഞ്ഞു? ശൗനകാദികളോട്. എന്താ ഭൂതനും പറഞ്ഞത്? ഇതാ ശ്രീശുഗൻ ഇത് മറുപടി പറഞ്ഞു. ആദ്യം പരീക്ഷത്തിൽ ചോദിച്ചു എന്ന് പറഞ്ഞു, പിന്നെ ശ്രീശുഗൻ മറുപടി പറഞ്ഞു. അങ്ങനെ ഇതാ ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ശുഗനും രാജാവും അല്ലെങ്കിൽ പരീക്ഷിതവും. ഏഫ ഏവമർഷിവര്യോയം പൃഷ്ടോ രാജ്ഞാ പരീക്ഷിതാ പ്രത്യാഹതം സുബഹുവി പ്രീതാത്മാ ശൂയതാമിതി. പരീക്ഷിത രാജ്ഞ ഏവം പൃഷ്ട ഋഷിവര്യഃ സുബഹുവിദ് അയം പ്രീതാത്മാ ശ്രൂയതാം ഇതി തം പ്രത്യഹ സ്വയവം ഋഷിവര്യോയം പൃഷ്ടോ രാജ്ഞാ പരീക്ഷിതാം പ്രത്യാഹതം സുബഹുവിദ് പ്രീതാത്മാ ശ്രൂയതാമിതി. സ്വയവം ഋഷിവര്യോയം പൃഷ്ടോ രാജ്ഞാ പരീക്ഷിതാം പ്രത്യാഹതം സുബഹുവിദ് പ്രീതാത്മാ ശൂയതാമിതി. ശ്രീശുഗോവാച. ഇനി ശുഗൻ പരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, യഥാ ദുരാജാം പ്രഫുദാനഫാധുൻ പുഷ്ണന്ന ധർമ്മേന വിനഷ്ടദൃഷ്ടി ഭ്രാതുര്യവിഷ്ടഫുദാൻ വിബന്ധൂൻ പ്രവേശ്യലാക്ഷാഭവനേ ദദാഹം. യഥാതു എപ്പോഴാണ് രാജ ഫുതാൻ അസാധു അസാധുക്കളായ സ്വന്തം പുത്രന്മാരെ, അസാധൂൻ സ്വഫുതാൻ അസാധുക്കളായ ദുഷ്ടന്മാരായ സ്വന്തം പുത്രന്മാരെ പുഷ്ണൻ അധർമ്മേണ അധർമ്മം കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ടു. എപ്പോഴാണോ ധൃതരാഷ്ട്ര മഹാരാജാവ് ദുഷ്ടന്മാരായ സ്വന്തം പുത്രന്മാരെ അധർമ്മം കൊണ്ട് പരിപോഷിപ്പിച്ച് വിനഷ്ടദൃഷ്ടി കണ്ണുകാണാണ്ടായി. സാധാരണ പുറത്തൊരു കണ്ണുണ്ട്, അത് കാണാതായാൽ അകത്തെ കണ്ണ് തുറക്കാൻ പറ്റും. ഇത് രണ്ടും കാണില്ല, അകവും അന്ധതയാണ് പുറവും അന്ധതയാണ്. അകത്ത് അജ്ഞാനത്തിൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്, അല്ല ജ്ഞാനത്തിൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്, അജ്ഞാനം മാത്രം. പുറത്ത് വെളിച്ചത്തിൻ്റെ കണ്ണടഞ്ഞിട്ട് ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ്
ഇതാണ് ധൃതരാഷ്ട്രന്റെ ഭാവം. അതാണ് വിനഷ്ട ദൃഷ്ടി എന്ന് പറഞ്ഞത്. കണ്ണ് നഷ്ടപ്പെട്ടവനായ രാജാവ്, എന്താ കണ്ണ് നഷ്ടപ്പെട്ടത്? സ്വന്തം ദുഷ്ടന്മാരായ പുത്രന്മാരെ അധർമ്മം കൊണ്ട് പരിപോഷിപ്പിച്ചു കൊടുക്കും. ഇതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപരാധം. ഭ്രാതുഹു യവിഷ്ടഫ്യ ഭ്രാതുരി യവിഷ്ടഫ്യ. യവിഷ്ടൻ വെച്ചാൽ കനിഷ്ഠൻ, ഏറ്റവും ഇളയവൻ. ഏറ്റവും ഇളയവന്റെ പേരാണ് യവിഷ്ടൻ അല്ലെങ്കിൽ കനിഷ്ഠൻ എന്നത്. കനീയ, കനീയാൻ, കനിഷ്ഠ എന്നാണ് അതിൻ്റെ മൂന്ന് വാക്കുകൾ. കനീയ എന്ന് വെച്ചാൽ നേരെ ഇളയരഞ്ജൻ, കനീയാൻ അതിൻ്റെ അടുത്തരഞ്ജൻ, കനിഷ്ഠൻ ഏറ്റവും ഇളയരഞ്ജൻ. അതുപോലാണ് മുകളിലേക്കും ജായ, ജായാൻ, ജ്യേഷ്ഠ മൂന്ന്. ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ ഏറ്റവും മൂത്ത ആളിന് ജ്യേഷ്ഠനെന്ന് പറയാം. അല്ലാത്തവരെയൊക്കെ ഇവനെൻ്റെ ജായാനാണ്, ഇവനെൻ്റെ ജായനാണ്, ഇവനെൻ്റെ കനീയനാണ്, ഇവനെൻ്റെ എന്താണ് അവിടെ കനിയാനാണ് എന്നൊക്കെ പറയാൻ പറ്റൂ. കനിഷ്ഠൻ എന്ന് വെച്ചാൽ ഏറ്റവും ഇളയവൻ. ഏറ്റവും ഇളയ സഹോദരൻ്റെ, ധൃതരാഷ്ട്രരെ സംബന്ധിച്ച് ഇളയ സഹോദരനാണ് കനിഷ്ഠൻ, പാണ്ഡുവിൻ്റെയും അനുജനാണ്. ഭ്രാതുരി യവിഷ്ടഫ്യ ഫുതാൻ വിബന്ധൂൻ, ബന്ധുക്കളില്ലാത്ത ആ പുത്രന്മാരെ ലാക്ഷാഭവനെ പ്രവേശ്യ ദദാഹ, അരക്കിലത്തിൽ പ്രവേശിപ്പിച്ച് ദഹിപ്പിച്ചു കളഞ്ഞല്ലേ. ലാക്ഷാഭവനെ പ്രവേശ്യ ദദാഹ, ലാക്ഷാഭവനം അരക്കില്ല, അതിലേക്ക് പ്രവേശ്യ പ്രവേശിപ്പിച്ചിട്ട് ദദാഹ ദഹിപ്പിച്ചു കളഞ്ഞു. പുറത്തെ കണ്ണില്ലാത്തതുകൊണ്ട് ഒന്നും കാണണ്ട, അകത്തെ കണ്ണുകൊണ്ട് വിചാരം ചെയ്യേണ്ടതാണ്, അതുമില്ല. രണ്ടു തരത്തിലും കാഴ്ചയില്ലാത്തവനായ ധൃതരാഷ്ട്ര മഹാരാജാവ് ദുഃസ്വഭാവികളായ സ്വന്തം പുത്രന്മാരെ, അധർമ്മികളായ പുത്രന്മാരെ അധർമ്മം കൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തിയിട്ട് തൻ്റെ ഇളയ സഹോദരനായ പാണ്ഡുവിൻ്റെ ഒരു ബന്ധുജനങ്ങളുടെ സഹായവുമില്ലാത്ത മക്കളെ, ധർമ്മപുത്രാദികളെ അരക്കില്ലത്തിൽ പ്രവേശിപ്പിച്ച് എപ്പോൾ ദഹിപ്പിച്ചുവോ? അപ്പോൾ മുതലാണ് വിദുരര് ഈ ഭവനം വിട്ടുപോകാൻ കാരണം. എന്തുകൊണ്ടാണ് വിദുരരെ, വൃത്തിമത്തായ തൻ്റെ ഈ വീട് ഉപേക്ഷിച്ചു പോയത്? ഒരു കാരണം, പാണ്ഡുപുത്രന്മാരെ അരക്കില്ലത്തിലിട്ട് ദഹിപ്പിച്ചു കളഞ്ഞു. ഇതൊരു അധർമ്മമാണ്, ഇനി കൂടുതൽ കൂട്ടി നിൽക്കാൻ പറ്റില്ല. അദ്ദേഹം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായി. യദാതു രാജാ ഫുഫുദാനഫാധുൻ കൃഷ്ണൻ അധർമ്മേന വിനഷ്ടദൃഷ്ടി പ്രാതുരീയവിഷ്ടഫ്യുഫുതൻ വിബന്ധുൻ പ്രവേശ്യ ലാക്ഷാഭവനേ ദദാഹം. വിനഷ്ടദൃഷ്ടി രാജാ അഫാധുൻ ഫുഫുതാൻ അധർമ്മേണ കൃഷ്ണൻ യവിഷ്ടഫ്യ ഭ്രാതുഹു വിബന്ധൂൻ ഫുതാൻ ലാക്ഷാഭവനെ പ്രവേശ്യ യദാ ദദാഹ. എപ്പോഴാണോ ദഹിപ്പിച്ചത്, അപ്പോൾ മുതൽ വിദുരർ വീട് വിട്ടുപോകാൻ കാരണം. യദാതു രാജാ ഫുഫുദാനഫാധുൻ കൃഷ്ണൻ അധർമ്മേണ വിനഷ്ടദൃഷ്ടി ഭ്രാതുരീയവിഷ്ടഫ്യുഫുതൻ വിബന്ധൂൻ പ്രവേശ്യലക്ഷാഭവനേ ദദാഹം. യദാതു രാജാ ഫുഫുദാനഫാധുൻ കൃഷ്ണൻ അധർമ്മേണ വിനഷ്ടദൃഷ്ടി ഭ്രാതുരീയവിഷ്ടഫ്യുഫുതൻ വിബന്ധൂൻ പ്രവേശ്യലാക്ഷാഭവനേ ദദാഹം.
യഥാ സഭായം കുരു ദേവദേവ്യാഹം കേശാഭിമർശം സ്ഫുതകർമ്മഗർഹ്യം നവാരയാമാസ നൃപസ്നുഷായാം സ്വാശ്രേ ഹരന്ത്യ കുചകുങ്കുമാനി. ഇനിയും വീട് വിട്ടു പോകാനുള്ള രണ്ടാമത്തെ കാരണം, യഥാ എപ്പോഴാണോ സഭായാം കൗരവസഭയിൽ വെച്ച് കുരുദേവ ദേവ്യാഹ കുരുശ്രേഷ്ഠനായ യുധിഷ്ഠിരദേവൻ്റെ ദേവിയുടെ പാഞ്ചാലിയുടെ കേശാഭിമർശം മുടി പിടിച്ച് അഴിക്കൽ, സ്ഫുതകർമ്മ തൻ്റെ പുത്രന്മാർ ചെയ്ത ഈ കർമ്മം, ഗർഹ്യം നിന്ദ്യമായ ഈ കർമ്മം, നവാരയാമാസനൃപ രാജാവ് തടഞ്ഞില്ല. സഭയിൽ വെച്ച് തൻ്റെ രാജധാനിയിലെ ഉത്കൃഷ്ട രാജാവായ യുധിഷ്ഠിരൻ്റെ രാജപത്നിയായ പാഞ്ചാലിയുടെ മുടി പിടിച്ച് സ്വന്തം പുത്രന്മാർ മുടി പിടിച്ചഴിച്ചപ്പോൾ അതിനെ തടഞ്ഞില്ല. സ്നുഷായാഹ വധുവിൻ്റെ സ്വ അശ്രേർ ഹരന്ത്യാഹ സ്വന്തം കണ്ണീര് കൊണ്ട് കഴുകിക്കളഞ്ഞു. സ്വ അശ്രൈഹി സ്വാശ്രയർ ഹരന്ത്യാഹ സ്വന്തം കണ്ണീര് കൊണ്ട് കഴുകിക്കളഞ്ഞ കുച്ചകുങ്കുമാനി മാറിടത്തിൽ പൂശിയിരുന്ന കുങ്കുമങ്ങൾ സ്വന്തം കണ്ണീര് വീണ് വീണ് എന്താണിത് അലിഞ്ഞ് ഒഴുകി ഇളകിപ്പോയി. ആ സഭയിൽ വെച്ചാണ്. എന്നിട്ട് ഈ രാജാവ് ഒന്നും മിണ്ടിയില്ല, തടഞ്ഞില്ല. താൻ കൊട്ടാരം വിട്ടുപോകാനുള്ള രണ്ടാമത്തെ കാരണം ഇതാണ്. ഒന്ന്, അരക്കില്ലത്തിലിട്ട് അവരെ ദഹിപ്പിച്ചു. രണ്ട്, സഭയിൽ വെച്ച് പാഞ്ചാലിയുടെ മുടി പിടിച്ചഴിച്ചിട്ട്. ഈ രാജാവ് ഒന്നും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, പാഞ്ചാലിയുടെ കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകി മാറിടത്തിൽ പൂശിയിരുന്ന കുങ്കുമം അലിഞ്ഞ് ഒഴുകിയറിയപ്പോയി. യഥാ സഭായം കുരുദേവദേവ്യാം കേശാഭിമർശം സ്ഫുതകർമ്മഗർഹ്യം നവാരയാമാസനപസ്നുഷായ സ്വാസ്ര ഹരന്ത്യ കുചകുങ്കുമാനി. നൃപഹാം സഭായാം കുരുദേവദേവ്യാഹ കുചകുങ്കുമാനി സ്വാശ്രൈഹി ഹരന്ത്യാഹ ഉസ്നുഷായാഹ കേശാഭിമർശം ഗർഹ്യം സ്ഫുതകർമ്മ നവാരയാമാസ. യഥാ സഭായാം കുരുദേവദേവ്യാഹ കേശാഭിമർശം സ്ഫുതകർമ്മഗർഹ്യം നവാരയാമാസനപസ്നുഷായ സ്വാശ്രഹരന്ത്യാകുചകുങ്കുമാനി. യഥാ സഭായാം കുരുദേവദേവ്യാഹ കേശാഭിമർശം സ്ഫുതകർമ്മഗർഹ്യം നവാരയാമാസനപസ്നുഷായ സ്വാശ്രഹരന്ത്യാകുചകുങ്കുമാനി. യഥാ സഭായം കുരുദേവദേവ്യാ കേശാഭിമർശം സ്ഫുതകർമ്മഗർഹ്യം നവാരയാമാസനപസ്നുഷായ സ്വാശ്രഹരന്ത്യാകുചകുങ്കുമാനി. ജൂതേത്വധർമ്മേണ ജിതസ്യ സാധോ പത്യാവലംബ്യവനാഗതസ്യ നയാചതോദാത് സമേനദായം തമോജുഷാണോ യദജാതശത്രോഹും. ജൂതേ ചൂതുകളിലെ തോ ആകട്ടെ അധർമ്മേണ ജിതസ്യ അധർമ്മം കൊണ്ട് ജയിച്ചവൻ്റെ സാധോഹോ സാധുവിൻ്റെ സത്യാവലംബ്യ വനാഗതസ്യ സത്യത്തെ അവലംബമാക്കി വനത്തിലേക്ക് പോയവനായ സാധുവായ യുധിഷ്ഠിരൻ്റെ
നയാച്ച തോ അദാ പമയേന ദായം യാചതോ നാദാത്. സമയം കൊണ്ട് 12 ഒന്നും 13 വർഷത്തെ വനവാസകാലം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ തനിക്ക് കിട്ടേണ്ട ഭാഗം, അതാണ് ദായം, ആ ഭാഗത്തെ ന അദാത്, യാചത്തെ നാദാത്, ചോദിച്ചിട്ടും കൊടുത്തില്ല. കൊട്ടാരം വിട്ടുപോകാനുള്ള മൂന്നാമത്തെ കാരണം ഇതാ, കള്ളച്ചൂത് കളിച്ചു പോട്ടെ, അതിലെല്ലാം പണയപ്പെടുത്തി പോട്ടെ, 12 വർഷം കഴിഞ്ഞ് വന്നാൽ തിരിച്ച് രാജ്യം കൊടുക്കാം എന്ന് പറയുകയുണ്ട്. ഈ സത്യത്തെ വിശ്വസിച്ച് ഇവർ 12 വർഷം കാട്ടിൽ, 1 വർഷം അജ്ഞാത കാലവും കഴിഞ്ഞ് തിരിച്ചെത്തി. തിരിച്ചെത്തിയിട്ട് തങ്ങളുടെ ഭാഗം യാചിച്ചു, പക്ഷെ കൊടുത്തില്ല. തമോജുഷാണോ, എന്തുകൊണ്ടാണ് ഇരുട്ടിനെ ആശ്രയിച്ചവനായ ആ രാജാവ്? തമോ ജുഷാണോ, തമസിനെ ആശ്രയിച്ചവനായ ആ രാജാവ്, യത് അജാതശത്രോഹോ ദായം സമയേന ന അദാ, അജാതശത്രുവായ യുധിഷ്ഠിരന്റെ ഭാഗം കൊടുത്തില്ല. ചൂതുകളിയിൽ തോറ്റു, സത്യം ചെയ്തു, സത്യത്തെ ആശ്രയിച്ച് കാട്ടിൽ പോയി, തിരിച്ചെത്തുമ്പോൾ ശപഥപ്രകാരം അവകാശം കൊടുക്കണമെന്നാണ്, അതും കൊടുത്തില്ല. മൂന്നാമത്തെ ആരോപണം ഇതാ, ജൂതേത്വധർമ്മേണ ജിതസ്യ സാധോ സത്യാവലംബ്യവനാഗതസ്യാം നയാചതയോ അദത് സമയേനദായം തമോജുഷാണോ യദജാതശത്രോ. ജൂതേ അധർമ്മേണ ജിതസ്യ സത്യാവലംബ്യ സാധോ വനാഗതസ്യ സമയേന യാചത അജാതശത്രോ തമോജുഷാണ ദായം യത് ന അദാത്. ജ്യൂതേത്വധർമ്മേണ ജിതസ്യ സാധോ സത്യാവലംബ്യവനാഗതസ്യാം നയാചതോ ദാത് സമയേന ദായം തമോജുഷാണോ യജ യദജാതശത്രോഃ. ജ്യൂതേത്വധർമ്മേണ ജിതസ്യ സാധോ സത്യാവലംബ്യവനാഗതസ്യാം നയാചതോ ദാത് സമയേന ദായം തമോജുഷാണോ യജ യദജാതശത്രോഃ. ജ്യൂതേത്വധർമ്മേണ ജിതസ്യ സാധോ സത്യാവലംബ്യവനാഗതസ്യാം നയാചതോ ദാത് സമയേന ദായം തമോജുഷാണോ യദജാതശത്രോഃ. യദാ ച പാർത്ഥപ്രഹിതസഭായാം ജഗദ്ഗുരു യാനി ജഗാത കൃഷ്ണാം നതാനി പുംസാമവതായനാനി രാജോരുമേനേക്ഷത പുണ്യലേശാൻ. യദാ ച എപ്പോഴാണോ പാർത്ഥപ്രഹിത, പാർത്ഥനായ യുധിഷ്ഠിരനാൽ അയക്കപ്പെട്ട, പ്രഥയുടെ പുത്രന്മാരെയൊക്കെ പാർത്ഥൻ എന്ന് വിളിക്കാം, കുന്തിയുടെ 3 പുത്രന്മാരെയും പാർത്ഥൻ എന്ന് വിളിക്കാം, പക്ഷെ നമ്മൾ അർജുനനെ മാത്രമേ വിളിക്കാറുള്ളൂ എന്നുള്ളൂ. പക്ഷെ ഭാഗവതം 3 പേരെ ഈ വാക്ക് മാറി മാറി, പ്രഥയുടെ പുത്രൻ ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ യുധിഷ്ഠിരൻ എന്നാണ്. എപ്പോഴാണോ യുധിഷ്ഠിരനാൽ പറഞ്ഞയക്കപ്പെട്ട സഭായാം, സഭയിൽ ജഗദ്ഗുരുഹു യാനി ജഗാദ, ജഗദ്ഗുരുവായ കൃഷ്ണൻ യാതൊന്നാണോ ജഗാദ പറഞ്ഞത്? ജഗാദ പറയുക, യാനി ജഗാദ യാതൊന്നു പറഞ്ഞുവോ? കുന്തിപുത്രന്മാരാൽ പറഞ്ഞയച്ച, അദൂതിന് പറഞ്ഞയച്ച ശ്രീകൃഷ്ണ ഭഗവാൻ
സഭയിൽ ചെന്ന് പറഞ്ഞതും നതാനി പുംസാം അമൃതായനാനി അവയെന്നും അമൃതവർഷിണികളായ അവയെ പുംസാം അമൃതായതാനി താൻ എല്ലാ മനുഷ്യർക്കും അമുതുപോലെ തോന്നിക്കുന്ന ആ വാക്കുകളെ രാജ ഒരു മേനെ ക്ഷതപുണ്യലേശ രാജ ന ഒരു മേനെ രാജാവ് ബഹുമാനത്തോടുകൂടി അതിനെ ആദരിച്ചില്ല. എന്തുകൊണ്ടാണ് ക്ഷതപുണ്യലേശ? ഇത്തിരി പുണ്യമുണ്ടായിരുന്നതിന് നാശമുണ്ടായി, ആകെ ഇത്രയും ഉണ്ടായത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് രാജാവ് ഇതിനെ എന്ത് ചെയ്തില്ല, മാനിച്ചില്ല. ശ്രീകൃഷ്ണൻ സഭയിൽ ചെന്ന് എല്ലാ മനുഷ്യർക്കും ഇഷ്ടപ്പെടുന്ന മട്ടിൽ പാണ്ഡവരുടെ കാര്യം അവതരിപ്പിച്ചപ്പോൾ എല്ലാവർക്കും അമൃത് പോലെ തോന്നിക്കുന്ന ആ വാക്ക് പുണ്യത്തിൻ്റെ ലേശം പോലും ഇല്ലാത്തവനായ ആ രാജാവ് ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല. ഇതാണ് അടുത്ത കൊട്ടാരമിട്ട് പറയുന്ന കാരണം. സ്വന്തം ഭവനം ഉപേക്ഷിച്ചു പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അവതരിപ്പിച്ച് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അധർമ്മങ്ങളുടെ ഒരു പട്ടികയാണ്. യഥാചപാർത്ഥപ്രഹിത സഭായം ജഗദ്ഗുരുയാനി ജഗാധ കൃഷ്ണ നദാനി പുംസാമതായനാനി രാജോരുമേനേക്ഷതപുണ്യലേശം. പാർത്ഥപ്രഹിത ജഗദ്ഗുരു കൃഷ്ണ സഭായാം യാനി ജഗാദ പുംസാം അമൃതായനാനി താനി ക്ഷതപുണ്യലേശ രാജ യഥാ ന ഉരു മേനെ യഥാ ച പാർത്ഥപ്രഹിത സഭായാം ജഗദ്ഗുരുയാനി ജഗാദ കൃഷ്ണ ന താനി പുംസാം അമൃതായനാനി രാജോരുമേനേക്ഷതപുണ്യലേശം. യഥാ ച പാർത്ഥപ്രഹിത സഭായാം ജഗദ്ഗുരുയാനി ജഗാധ കൃഷ്ണ ന താനി പുംസാമതായനാനി രാജോരുമേനേക്ഷതപുണ്യലേശം. യഥോപഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ടക്കില പൂർവജേന അഥാഹതം മന്ദദിശം വരീയൻ എൻ മന്ത്രിണോ വൈദുരികം വദന്തി. യഥാ ഉപഹൂത വിളിക്കപ്പെട്ടവൻ, ആഹ്വാനം ചെയ്തവൻ, ഉപഹൂത അടുത്തേക്ക് വിളിക്കപ്പെട്ടവൻ, ഭവനം പ്രവിഷ്ട അകത്തേക്ക് വിളിച്ച് വീട്ടിലേക്ക് വരും. എന്തിനാണ്? മന്ത്രായ കൂടിയാലും. ഒരിക്കൽ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവിടെ ഒരു മന്ത്രസഭയുണ്ടായി, കൂടിയാലോചനയുടെ സഭ. അതിന് വിദുരരെ കൂടെ ക്ഷണിച്ചു. വിദുരരെ എപ്പോഴാണോ ജ്യേഷ്ഠനോടൊപ്പം ആ സഭയിലേക്ക് പ്രവേശിച്ചത്, അഥാഹതം മന്ത്രദൃശാം വരീയാൻ അഥ ആഹ അനന്തരം പറഞ്ഞു, തം അവനോട് പറഞ്ഞു, മന്ദദിശാം വരിയാൻ, മന്ത്രങ്ങളെ കണ്ടറിയുന്നവരിൽ ശ്രേഷ്ഠനായ, കൂടിയാലോചനകളിൽ ശ്രേഷ്ഠനായ മന്ദദിശാം വരിയാൻ. ഇത് മന്ത്രിണ യാതൊന്നാണോ മന്ത്രമറിയുന്നവനായ അവൻ. ഇവരെല്ലാം മന്ത്രി മന്ത്രി എന്ന് വെച്ചാൽ മന്ത്രമറിയുന്നവൻ എന്നേ ഉള്ളൂ, ഇന്നത്തെ മന്ത്രിയല്ല എന്ന് വിചാരിക്കരുത്. കൂടിയാലോചന നന്നായി അറിയുന്നവൻ്റെ പേരാണ് മന്ത്രി എന്ന്. അപ്പോൾ വാസ്തവത്തിൽ ഈ കൂടിയാലോചനയ്ക്ക് വേണ്ടിയുള്ള സഭയാണ്
മന്ത്രിസഭ, മന്ത്രിസഭയല്ല മന്ത്രിസഭ മതി. പക്ഷെ ഇപ്പൊ മന്ത്രമില്ല, മന്ത്രിമാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മന്ത്രിസഭയിൽ ഇപ്പൊ പറയാം, അവിടെ ആലോചനകളൊന്നുമില്ല. അതുകൊണ്ട് മന്ത്രായ പൃഷ്ടക്കില പൂർവജേന അഥാഹതം മന്ത്രദിശാം വരിയാൻ എൻ മന്ത്രിണോ, ആ പറയുന്ന വാക്കുകളെ വൈദുരികം വദന്തേ. വിദുരനെ സംബന്ധിക്കുന്നതാണ് വൈദുരികം. വിദുര സംബന്ധി വൈദുരികം, വിദുരനാൽ പറയപ്പെട്ട ഉപദേശങ്ങൾ നമ്മൾ മലയാളത്തിൽ ധാരാളം കേട്ട് പഠിച്ച് പരിചയിച്ചാണ് വിദുരോപദേശം. അതിനെയാണ് വിദുരോപദേശം എന്ന് പറയുന്ന വദന്തി പറയപ്പെടുന്നത്. യത് വൈദുരികം വദന്തി, യാതൊന്നിനെയാണോ വിദുരോപദേശം എന്ന് പറയുന്നത്. ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രൻ ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചപ്പോഴാണ് വിദുരർ ആ ഗൃഹത്തിലേക്ക് എത്തിയത്. അവിടെ മന്ത്രാലോചനയ്ക്ക് വെച്ച് യോഗ്യന്മാരായ വിദുരർ ജ്യേഷ്ഠനോട് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെ പണ്ഡിതന്മാർ വിദുരോപദേശം, വിദുരവാക്യം എന്ന പേരിൽ വിളിക്കപ്പെട്ടു. യതോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ടക്കില പൂർവജേനാം അഥാഹതം മന്ത്രദിശം വരിയാൻ എൻ മന്ത്രിണോ വൈദുരികം വദന്തി. പൂർവജേന ഉപഹൂത ഭവനം പ്രവിഷ്ട മന്ത്രായ പൃഷ്ട മന്ത്രദിശാം വരിയാൻ അഥ തം ആഹ യത് മന്ത്രിണ വൈദുരികം വദന്തി. മന്ത്രിണ എന്ന് വെച്ചാൽ മന്ത്രം അറിയുന്നവൻ എന്നേ ഉള്ളൂ വാക്കിൻ്റെ അർത്ഥം. മന്ത്രം അറിയുന്നവരെ അതിനെ വൈദുരികം എന്ന് ആഹ പറയപ്പെട്ടു. യതോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ടക്കില പൂർവജേനാം അഥാഹതം മന്ത്രദിശാം വരിയാൻ എൻ മന്ത്രിണോ വൈദുരികം വദന്തി. യതോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ടക്കില പൂർവജേനാം അഥാഹതം മന്ത്രദിശാം വരിയാൻ എൻ മന്ത്രിണോ വൈദുരികം വദന്തി. അജാതശത്രോ പ്രതിയക്ഷതായം തിതിക്ഷതോ ദുർവിഷഹം തവാഗ സഹാനുജോ യത്ത ഗോദരാഹി ശ്വസന്തുഷ യത്വമരം ബിഭേഷീം. അജാതശത്രോ, അജാതശത്രു യുധിഷ്ഠിര്, ശത്രുക്കൾ ജനിക്കാത്തവനാണ്, സ്വഭാവം കൊണ്ട് ശത്രുക്കളൊന്നും ഉണ്ടാകാത്തവനാണ് അജാതശത്രു അല്ലെങ്കിൽ യുധിഷ്ഠിരൻ. എന്താ പ്രതിയച്ഛ, തിരിച്ചു കൊടുക്കൂ, ദായം അവകാശപ്പെട്ടത്. തിതിക്ഷത വഹിച്ചിരിക്കുന്ന, തിതിക്ഷ അനുഭവിച്ചിരിക്കുന്ന, ദുർവിഷഹം പഹിക്കാൻ വിഷമമുള്ള, ദുർവിഷഹം തവ ആഗഹ നിന്റെ പാപം, തവാഗഹ ദുർവിഷഹം തവ ആഗഹ തിതിക്ഷതോ അജാതശത്രോ. പഹിക്കാൻ വിഷമമുള്ള നിന്റെ ഈ തെറ്റും പാപവും എല്ലാം അജാതശത്രുവായ ആ യുധിഷ്ഠിരൻ സഹിച്ച് ക്ഷമിച്ച് തനിക്ക് അവകാശപ്പെട്ട ഭാഗം തരൂ എന്ന് യാചിച്ചു. സഹാനുജു അനുജനോടുകൂടി എത്ര വൃഗോദര അഹി, എവിടെയാണോ വൃഗോദരൻ എന്ന സർപ്പം, വൃഗോദരാഹി വൃഗോദരൻ എന്ന് വിളിക്കപ്പെടുന്ന അഹി, അഹി എന്ന് വെച്ചാൽ പാമ്പ്, വൃഗോദരാഹി വൃഗോദരൻ ഭീമസേനൻ, ഭീമസേനൻ എന്ന അഹി ശ്വസൻ ഋഷ കോപത്തോടെ ശ്വസിച്ചുകൊണ്ട്, പാമ്പുകൾ ശ്വസിക്കുന്ന സ്വീകാരം ഇടുക ശ്രമിക്കും,
അങ്ങനെ പാമ്പിനെ പോലെ സ്വീകരിച്ചു നിൽക്കുന്നവനായ അനുജനായ ആ ഭീമസേനൻ എത് ത്വം അലം ബിഭീഷി ത്വം അലം എത്വമലം ബിഭീഷി ഭയക്കുന്നു. യാതൊന്നിനെയാണോ എത് യാതൊന്നാണോ ത്വം അലം ബിഭീഷി വേണ്ടുവോളം ഭയക്കുന്നത്, ഏറ്റവും ഭയപ്പെടുന്നത്. വിദുരന് പറഞ്ഞ നീതിവാക്യങ്ങളുണ്ട്, വിദുരവാക്യം. ഒന്ന് ചുരുക്കി ഒരു ശ്ലോകത്തിൽ പറഞ്ഞാണ്, നീ ചെയ്ത സഹിക്കാനാവാത്ത അപരാധങ്ങളെ സഹിച്ചുകൊണ്ട് ധർമ്മപുത്രർക്ക് അർഹപ്പെട്ട ഭാഗം കൊടുക്കുക. ആ അപരാധം ചെയ്ത സമയത്ത് അനുജന്മാരോട് കൂടിയ ഭീമസേനൻ എന്ന സർപ്പം ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് കോപത്തോടെ ആയിരുന്നില്ലയോ, ആ ഭീമസേനൻ നിന്നും അങ്ങേക്ക് മഹത്തായ ഭയം ഉണ്ടാകും. താൻ കൊട്ടാരം വിട്ടുപോകാനുള്ള മറ്റൊരു കാരണം ഇതാണ്. ഓരോരോ കാരണങ്ങൾ നിരത്തി എന്തുകൊണ്ടാണ് കൊട്ടാരം വിട്ടുപോവാൻ വല്ല ആവശ്യമുണ്ടോ? അവർ താമസം പോരായിരുന്നോ? അജാതശത്രോഃ പ്രതിയച്ഛദായം തിതിക്ഷതോ ദുർവിഷഹം തവാഗ സഹാനുജോ യത്തർഗോദരാഹി ശ്വസൻ ഋഷാ യത്വമലം ബിഭേഷീ ദുർവിഷഹം തവ ആഗഹ തിതിക്ഷത അജാതശത്രോഃ ദായം പ്രതീക്ഷ എത്ര ഋഷ ശ്വസൻ സഹാനുജ ഭൃഗോദരാഹി ആസ്തേ യത് ത്വം അലം ബിഭീഷ. ഇതാണ് അങ്ങേക്ക് മഹത്തായ, ഇതാണ് വിദുരവാക്യത്തിൻ്റെ സാരസംഗ്രഹം ഒരു ശ്ലോകത്തിൽ പറഞ്ഞു. ഒത്തിരി ഉദാഹരണം പറഞ്ഞ വിദുര അവസാനം പറഞ്ഞു വെച്ചതാണ് ഭീമസേനൻ എന്നുള്ള ആ പാമ്പിനെയാണ് പേടിക്കേണ്ടത്, ബാക്കിയൊന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം തിരിച്ചു കൊടുത്തത്. അജാതശത്രോ പ്രതിയച്ഛദായം തിതിക്ഷതോ ദുർവിഷഹം തവാഗ സഹാനുജോ യത്തർഗോദരാഹി ശ്വസൻ ഋഷാ യത്വമലം ബിഭേഷീം. അജാതശത്രോ പ്രതിയച്ഛദായം തിതിക്ഷതോ ദുർവിഷഹം തവാഗ സഹാനുജോ യത്തർഗോദരാഹി ശ്വസൻ ഋഷാ യത്വമലം ബിഭേഷീം. അജാതശത്രോ പ്രതിയച്ഛദായം തിതിക്ഷതോ ദുർവിഷഹം തവാഗ സഹാനുജോ യത്തർഗോദരാഹി ശ്വസൻ ഋഷാ യത്വമലം ബിഭേഷീം. പാർത്ഥാംസ്തു ദേവോ ഭഗവൻ മുകുന്ദോ ഗൃഹീതവൻ ഭക്ഷിതി ദേവദേവാം ആസ്തേ ഫുര്യാം യതു ദേവദേവോ വിനിർജിതാശേഷന ദേവദേവാം. പാർത്ഥാൻ തൂ പ്രഥയുടെ പുത്രന്മാരാകട്ടെ, കുന്തി പുത്രന്മാരാകട്ടെ, ദേവോ ഭഗവാൻ മുകുന്ദ മുകുന്ദ ഭഗവാൻ എന്ന ദേവൻ ഗൃഹീതവാൻ സ്വീകരിക്കപ്പെട്ടവനായി ഭക്ഷിതി ദേവദേവ ക്ഷിതിയോടുകൂടിയ ദേവദേവന്മാർ ബ്രാഹ്മണർ ബ്രാഹ്മണരോടും ദേവന്മാരോടും കൂടിയവരായ ഭക്ഷിതി ദേവദേവ ഇപ്പോ പുജ്യാം ആസ്തെ സ്വന്തം പുജിയിൽ ഇരിക്കുന്നു. യദു ദേവദേവ യാദവന്മാരുടെ ദേവദേവനായ ഭഗവാൻ യാതൊരു പുരിയിലാണോ ഇരിക്കുന്നത്? വിനിർജിത അശേഷ നൃദേവദേവ എല്ലാ നൃദേവദേവന്മാരെയും ഏറ്റവും ജയിക്കപ്പെട്ടവനായ
വിനിർജിത അശേഷ നിർദേവദേവ എല്ലാ മനുഷ്യരെയും ദേവദേവന്മാരെയുമൊക്കെ ജയിക്കപ്പെട്ടവനായ അവൻ. സ്വപൂജ്യാം ആസ്തെ, സ്വന്തം പുരത്തിൽ ഇരിക്കുന്നു എന്നർത്ഥം. സംസാരക്ലേശത്ത മുഴുവനും വേരോട് നശിപ്പിച്ചു കളയാൻ കരുത്തനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നിട്ട് മുക്തി കൊടുക്കാൻ യോഗ്യതയുള്ളവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ പാണ്ഡവന്മാർക്ക് സ്വന്തം ബന്ധുക്കളാണ് എന്നുള്ള നിലയിൽ ഭഗവാൻ പാണ്ഡവന്മാരെ സ്വീകരിച്ചിട്ടുണ്ട് പണ്ടേ. ആ ഭഗവാനോട് കൂടെ കുറെ ബ്രാഹ്മണരുണ്ട്. ഇന്ദ്രാദികളായ ദേവന്മാരും യാദവന്മാരും ഭൂലോകത്തിൽ ഇന്ന് കാണപ്പെടുന്ന എല്ലാ രാജാക്കന്മാരും യോജിച്ച് തന്നെ ആയിരുന്നു അന്ന്. ആ ഭഗവാനാകട്ടെ ദൂരെയെങ്ങുമല്ല, ദ്വാരകയിൽ തന്നെ ഇരിക്കുന്നുണ്ട്, തപ്പിയെങ്ങും പോകണ്ട. അതുകൊണ്ട് പാണ്ഡുപുത്രന്മാർക്ക് ഭാഗം കൊടുക്കുക, അല്ലെങ്കിൽ വലിയ ഭയം നേരിടേണ്ടി വരും. ഇതാണ് അവിടെ ചെന്ന് ദൂത് പറഞ്ഞപ്പോൾ ഭഗവാൻ ആവർത്തിച്ച വിഷയം. പാർത്ഥാംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ ഭക്ഷിതി ദേവദേവ ആസ്തേ ഫപുജിയാം യദു ദേവദേവോ വിനർജിത അശേഷന ദേവദേവാം. ഭക്ഷിതി ദേവദേവ യദു ദേവദേവ വിനിർജിത അശേഷന ദേവദേവ മുകുന്ദ ഭഗവാൻ പാർത്ഥാൻ ഗൃഹീതാൻ ഗൃഹീതവാൻ സ്വപൂജ്യാം ആസ്തെ. ആ പാണ്ഡവരോടൊപ്പം ഭഗവാൻ സ്വന്തം പുരത്തിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ആ പാർത്ഥന്മാരെ ദേവദേവനും മുകുന്ദനുമായ ഭഗവാൻ, മുക്തി കൊടുക്കാൻ കഴിവുള്ളവനും ദേവന്മാരുടെ ദേവനുമായ ഭഗവാൻ സ്വക്ഷിതിദേവദേവ ഗൃഹീതവാൻ, ബ്രാഹ്മണരോടും ദേവന്മാരോടും കൂടിയവരായ അവർ ദേവദേവോ ഭഗവാൻ മുകുന്ദോ സ്വക്ഷിതിദേവദേവ ഗൃഹീതവാൻ സ്വീകരിച്ചുകൊണ്ട് യദുദേവദേവനായ ഭഗവാൻ സ്വപൂജ്യാം ആസ്തെ, സ്വന്തം പുരിയായ ദ്വാരകയിൽ ഇരിക്കുന്നു. വിനിർജിത അശേഷം ദേവദേവ എല്ലാവരെയും ജയിച്ചിട്ട് ദേവന്മാരെയും മനുഷ്യരെയും ഒക്കെ ജയിച്ചിട്ട് ആ പുരത്തിൽ സാക്ഷാൽ ഭഗവാൻ ഇപ്പോഴും അയോധ്യയിൽ തന്നെ, അല്ല ഇവിടെ ഇന്ന് ദ്വാരകയിൽ തന്നെ ഇരിപ്പുണ്ട്. പാർത്ഥാംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവൻ ഭക്ഷിതിദേവദേവ ആസ്തേ ഫപുജ്യാം യദു ദേവദേവോ വിനർജിത അശേഷന ദേവദേവ ഭക്ഷിതിദേവദേവ യദു ദേവദേവ വിനിർജിത അശേഷ നദേവദേവ മുകുന്ദ ഭഗവാൻ ദേവ പാർത്ഥാൻ ഗൃഹീതവാൻ സ്വപൂജ്യാം ആസ്തെ. പാർത്ഥാംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവാൻ ഭക്ഷിതിദേവദേവം ആസ്തേ ഫപുജ്യാം യദു ദേവദേവോ വിനർജിതാശേഷന ദേവദേവം പാർത്ഥാംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവൻ ഭക്ഷിതിദേവദേവം ആസ്തേ ഫപുജ്യാം യദു ദേവദേവോ വിനർജിതാശേഷന ദേവദേവം പാർത്ഥാംസ്തു ദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവൻ ഭക്ഷിതിദേവദേവം ആസ്തേ ഫപുജ്യാം യദു ദേവദേവോ
ദിനജിതാശേഷദേവദേവം. ഒന്ന്, വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ ഒരു മനുഷ്യനല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് വിദുരര് പല പ്രാവശ്യവും ഈ അന്ധനായ രാജാവിനെയും പുത്രന്മാരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അവരാരും കാര്യമായെടുക്കലോ വിശ്വസിക്കലോ ഉണ്ടായില്ല. ഇനിയും അങ്ങോട്ടും എന്താണ്, എന്തുകൊണ്ടാണ് വിദുരർ കൃത്രിമത്തായ തൻ്റെ ഭവനത്തെ വിരക്തി വന്ന് വിട്ടുപോയത് എന്ന് കാണിക്കാൻ വേണ്ടി കുറെ ഉദാഹരണങ്ങൾ മഹാഭാരതം കഥയിൽ നിന്നും നിരത്തി വയ്ക്കലാണ് ഇവിടെ ചെയ്തത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാവാം. നമ്മുടെ സമയം ഇതെന്താ അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് പൂർത്തീകരിച്ചതിന് ശേഷം ആർക്കൊരു സംശയമാണെങ്കിൽ ചോദിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.